ചെറിയാനാട്ട വണ്ടി ഓടിക്കുന്നത്. ഇന്നലെ രാത്രി കുറേ നമ്മൾ കുതിരാൻ തുരങ്കം എത്തിയിട്ടോ. നമ്മൾ പോകുമ്പോൾ ഈ കൂടെ തന്നെ പോയത്. പക്ഷെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ അങ്ങനെ ഏർവാടിയിൽ എത്തിട്ടോ. അപ്പം എൻ്റെ ബാക്കിൽ കാണുന്നത് അവിടെ കാണുന്ന ആ ഒരു മിനാരാണ് ഏർവാടി ദർഗയുടെ ഒരു മിനാരം. ഏർവാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷെയ്ഖ് ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 18-ാമത്തെ ഒരു പൗത്രനായിട്ട് വരും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിലുള്ള നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ ദഅവത്ത് പ്രബോധന ഇസ്ലാമിക പ്രബോധനം നടത്തണം എന്നുള്ള ആ ഒരു ഇതിൻ്റെ പേരിലാണ് ബഹുമാനപ്പെട്ടവർ ഇറാഖ് ബലൂചിസ്ഥാൻ വഴി ഇന്ത്യയിലെത്തുന്നത്. ഹിജ്റ 630-ലാണ് ബഹുമാനപ്പെട്ടവർ ജനിച്ച്. 681-ൽ ഇന്ത്യയിലെത്തി. അങ്ങനെ കണ്ണൂർ പിന്നെ ആ ഭാഗങ്ങളിലൊക്കെ ഇസ്ലാമിക പ്രബോധനം നടത്തി കായൽ പട്ടണത്തെത്തി. അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ ശത്രുക്കളുമായി യുദ്ധം ചെയ്ത് ഇവിടെ ആയിരുന്നു ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടത്. അങ്ങനെ ഒരുപാട് കാലം ഈ ഏർബ് എന്ന് പറഞ്ഞ സ്ഥലം അതാണ് പിന്നെ ഏർവാടിയായി മാറിയത് കേട്ടോ. ഈ സ്ഥലം ആർക്കും അറിയാത്തൊരു സ്ഥലമായി കാടൊക്കെ മൂടി കിടക്കിയിരുന്നു. അങ്ങനെ നല്ല ഇബ്രാഹിം എന്ന് പറഞ്ഞൊരു മനുഷ്യന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു ഇങ്ങനെ ഇവിടെ ഒരു മഹാനെ മറപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് ഈ ഏർവാടി പിന്നെ ആ മഹാനും കുടുംബവും ഇവിടെ വന്ന് താമസിക്കുകയും പിന്നെ ഏർവാടി ഈ ഒരു മക്ബറ അത് അതിൻ്റെ വേണ്ട രൂപത്തിൽ പരിപാലിച്ച് അങ്ങനെ അന്നത്തെ കാലത്ത് ഇവിടുത്തെ ഏതൊരു രാജാവിന് എന്തോ ഒരു അസുഖം ഉണ്ടായിട്ട് ഈ ഇവിടെ ഇവിടുത്തെ മണ്ണ് കലക്കി വെള്ളത്തിൽ കലക്കിയിട്ട് അത് കുടിച്ചതിൻ്റെ പേരിൽ ഈ മഹാൻ്റെ പവിത്രത മനസ്സിലാക്കിയിട്ട് അത് കുടിച്ച അസുഖം മാറി. അങ്ങനെ ഒരുപാട് ഇപ്പം രാമനാഥപുരം ജില്ലയിലെ തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ കാലടി താലൂക്കിലെ കീളക്കര ടൗൺ പഞ്ചായത്തിലെ ഒരു ചെറിയ ഗ്രാമമാണ് ശരിക്കും ഏർവാടി എന്ന് പറയുന്നത് കേട്ടോ. അതാണ് പിന്നെ ഇപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രം ആയി മാറിയത്. നിരവധി ആളുകൾ ഏർവാടിയിൽ ഇപ്പോൾ ഏർവാടിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് ആളുകളുടെ ജീവിത സാഹചര്യങ്ങളും ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു വളരെ പ്രശസ്തമായ പ്രധാനപ്പെട്ട പവിത്രമായ ഒരു സ്ഥലമാണ് ഏർവാടി എന്ന് പറയുന്നത്. നമ്മൾ ഏർവാടിയിൽ നിന്ന് തിരിച്ചു പോകും കേട്ടോ രാത്രി. ഞാൻ ഇപ്പോൾ കുറച്ച് ഓടി പോകുന്നു അല്ലേ, ഒരു ചായ കുടിക്കാം. നമ്മൾ രാവിലെ നാട്ടിലെത്തും. 6 കിലോമീറ്റർ ഓടി പോകും. 6 കിലോമീറ്റർ ഓടി 400 കിലോമീറ്റർ ഓടാണ്ട് കേട്ടോ. കുറേ പോകുന്നത് ഇവിടുന്ന് നമ്മൾ ഉറങ്ങാതെ വണ്ടി ഓടിക്കും. എല്ലാവരും വണ്ടി ഓടിക്കും. ആഫീസ് കാഫി, ഞാൻ നജീബ് സക്കാഫി, നിസബ് സക്കാഫി ഒക്കെ ലൈസൻസ് ഡ്രൈവർമാരാണ്. അപ്പം ഇനി നാട് വരെ നിർത്താതെ ഓടിക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ ഏർവാടിക്ക് വന്ന് ഈ വണ്ടിയുടെ ഫോട്ടോ എടുത്തപ്പോഴേ എന്താ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു ഈ വണ്ടി എങ്ങനെയുണ്ട്, നിങ്ങളെ വണ്ടി എങ്ങനെയുണ്ട്. വണ്ടി പൊളിയാ. അതായത് ഈ സത്യത്തിൽ ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പേ എല്ലാവരും ഈ വണ്ടി ഇങ്ങനെ ഷവർലെറ്റിനെ എൻജോയ് ചെയ്യുന്ന ഇഷ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തിനാ ആ വണ്ടി എടുക്കുന്നത്, ആകെ പ്രശ്നമാണ് ഷവർലെറ്റ് മറ്റാ മറിച്ചാന്നൊക്കെ പറയും. പക്ഷെ എടുത്ത് കഴിഞ്ഞ സംഗതി പുലിയാണ്. അടിപൊളി വണ്ടിയാണ്, യാത്ര ചെയ്യാൻ കംഫർട്ട് വണ്ടിയാണ്. എൻ്റെ വണ്ടി ഏതെന്ന് പറയില്ല, പൊളി വണ്ടിയാണ്. കടിയുള്ള നോക്കട്ടോ കടി. ആ കുറെ കേക്കൊക്കെ ഉണ്ട്, ആണോ വെറൈറ്റി തേങ്ങാപ്പന്നൊക്കെ ഉണ്ട്. ചായണോ ചായണോ ഇവിടുന്ന് വേണമെങ്കിൽ എന്തായാലും വാങ്ങിക്കട്ടോ. എന്തൊരു വാങ്ങിക്കും ഇവിടുന്ന് എന്തൊരു വാങ്ങി. കുറെ സാധനം ഉണ്ട് അവിടെ. ഐസ് വാങ്ങിയതാണ്. ഐസ് വാങ്ങി പൊട്ടിച്ച് നോക്കിയപ്പോ അത് പായസം. പായസം കംപ്ലൈന്റ് ചെയ്തപ്പോ മുപ്പര് അറിയാ പൊട്ടിച്ച സാധനം തിരിച്ചെടുക്കൂല. പിന്നെ പൊട്ടിച്ച് നോക്കിയാലേ അറിയുള്ളൂ. ഐസ് വാങ്ങിയിട്ട് പായസം കുടിക്കണ്ട ഗതിയായി. ശരിക്ക് നിങ്ങൾ അറിയിക്കുന്നത് ചെയ്തിട്ടോ. നമ്മളൊരു ഇങ്ങനത്തെ ഒരു പാക്കറ്റ് ഐസ് വാങ്ങി പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് അത് വെള്ളമായി പോയ കാര്യം മനസ്സിലായത്. അപ്പോൾ ശരിക്കും നമുക്ക് മാറ്റിത്തരണോ, അതുപോലെ എന്താണ് കടക്കാർ സ്വീകരിക്കേണ്ട ഒരു ന്യായമായ തീരുമാനം അല്ലേ. അല്ലേ അണ്ണന്മാരായത് നമുക്കൊന്നും പറയാനും വെച്ചാൽ അടിയിട്ടിയാലോ. നമ്മളാകെ പെട്ടുട്ടോ. നമ്മൾ GPS നോക്കി വന്നിട്ട് വഴി ചെറുതായിട്ടൊന്ന് തെറ്റി അങ്ങനെ തമിഴ്നാട്ടിലെ ഏതോ ഒരു കാടിൻ്റെ ഉള്ളിലെത്തി. റോഡുണ്ടല്ലോ നിങ്ങൾ. അങ്ങനെ നമ്മൾ ഇവിടത്ത് വരെ വന്നു. നമുക്ക് പോകാനുള്ള റോഡിൻ്റെ അടുത്ത് വരെ എത്തി. പക്ഷേ ഒരു 30 മീറ്റർ വണ്ടി എടുക്കാൻ പേടി. അവിടെ നല്ല ചളിയാണ്. പിന്നെ അവിടെ കുടുങ്ങിയാലോ വെച്ചിട്ട് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോവുകയാണ്. പിന്നെ വളഞ്ഞ് തിരിഞ്ഞ് അങ്ങോട്ട് തന്നെ എത്തണം. ഇത് ദിണ്ടിഗൽ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. ഏതായാലും ഗൂഗിൾ ഇപ്പോഴും ഇങ്ങനെ എന്തൊക്കെയാ പറയുന്നത്.
ഭയങ്കര സ്ഥലത്ത് കൂടെ ഇപ്പൊ നമ്മള് പോണത് എന്ന് പറയാം. ഇപ്പൊ രാത്രി 2:30 നമ്മളേകദേശം 6:30 നമ്മള് തൃശ്ശൂർ എത്തും. എല്ലാത്തിലും കഥയായിട്ടത് അതുവരെ എത്തിയിട്ടേ അതുവരെ എത്തിയിട്ട് പെട്ടതാണ് നമുക്ക് സങ്കടമായത്. നമ്മള് അമ്പ്രമ്പാളയത്ത് എത്തി. അമ്പ്രമ്പാളയം ഒരുപാട് ആളുകൾ ഇവിടെ സിയാറത്തിന് വന്നിട്ടുണ്ടാവും. ഇവിടെ ഒരു ദർഗ ഉണ്ട്, വലിയ മഹാനാണ്. അപ്പോൾ ഇവിടെയും കൂടി സിയാറത്ത് ചെയ്തിട്ട് ഇപ്പോൾ രാവിലെ നമ്മൾ സുബിയൊക്കെ നിസ്കരിച്ച് 6 മണിയായി. ഇവിടെയും കൂടി സിയാറത്ത് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഇത് അമീർ ജാൻ ഷാഹ് വലിയുള്ള എന്ന് പറയുന്ന ഒരു മഹാനാണ് കേട്ടോ. ഇതൊരു മിനി ഏർവാടി എന്നാണ് അറിയപ്പെടൽ. അതായത് അത്ര ഏർവാടിയത്തെ പോലെ തന്നെ ഇവിടെയും ആളുകൾ വന്ന് ഒരുപാട് പ്രശ്ന പ്രയാസങ്ങൾ, ഒരുപാട് കുറേ ആളുകൾ അവിടെ കിടക്കുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾക്ക് വന്നതാണ്. ഏർവാടിയിൽ നല്ല ആളുകൾ ഉണ്ടാവും. എന്നാ വണ്ടി കയറി, വണ്ടി കയറി. കേരളത്തേക്ക് തിരിച്ചെത്തിട്ടോ. ഇപ്പൊ കേരളത്തിന്റെ ബോർഡർ കടന്നു. ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റ്. ഇത് എന്താണ്? നമ്മളെന്ന് കേച്ചേരി കുട്ടല്ലേ? എന്താണ് ശരി, നേരം വേർപാടി നിങ്ങളെ കൂടെ ഒക്കെ പോന്നിട്ട് കേച്ചേരി കുട്ടല്ലേ പറഞ്ഞല്ലേ. അതും രാത്രി ഫുള്ള് സ്ഥലം ഒരു തരി വണ്ടി നമ്മള് ഒഴിപ്പിച്ചിട്ടില്ല മുപ്പരെ കൊണ്ട്. അല്ലേ, തൃശ്ശൂർ നമ്മളെ കേച്ചേരിക്ക് എത്തിക്കാൻ വേണ്ടിട്ടേ ക്ഷീണിക്കാതിരിക്കാൻ വേണ്ടി അമ്പൊക്കെ എടുത്തിട്ട് പോയിക്കോട്ടെ. നമ്മള് കുതിരാന്തുരം എത്തിട്ട് നമ്മള് പോകുമ്പോ കൂടെ തന്നെ പോയത്, പക്ഷെ രാത്രി ആയിരുന്നു. അപ്പൊ നമ്മളത് അബുർദ പോയതല്ലേ, അബുർദ പോയത്, സോറി. അപ്പൊ ഇതിപ്പോ നമ്മള് കുതിരാൻ തുരങ്കം ആദ്യമായിട്ട് പകല് കാണുക കേട്ടോ. ഇതി കൂടെ രാത്രി നമ്മളൊരു പ്രാവശ്യം പോയിട്ടുണ്ട്. നമ്മളെ കിഡ്ഡിയിലും കാഴ്ചകളാണ് സൈഡില്, വേറെ ലെവൽ. നല്ല കോടുണ്ട് മേലെ, അടിക്കോ. അപ്പൊ കുതിരാൻ തുരങ്കത്തിലേക്ക് പ്രവേശിക്കുകയാണ് സുഹൃത്തുക്കളെ. നല്ല പോയാ മതി. ഇത് ഓപ്പൺ ആവണതിന് മുന്നേ ആയിക്കൂടെ ഇരുന്ന റോഡ് താഴത്തു കൂടെ വാഹനങ്ങൾ ലൈറ്റ് ഓൺ ചെയ്ത് പോവുക. ലൈറ്റ് കിട്ടോ, നമ്മൾ ലൈറ്റ് കിട്ടണല്ലോ അല്ലേ, ചാർജ്. അല്ലെങ്കിൽ ചാർജ് കയറില്ലല്ലോ. നാപ്പത് ഫാനെ കണ്ടിട്ടോ അതിനുള്ളില് ചൂടായിട്ടേക്കാരം. അല്ലാഹു റബ്ബി. ഏതായാലും നമ്മൾ ആദ്യം കുതിരാൻ തുരങ്കം കണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചു നേരം ഞാൻ കേട്ടോ വണ്ടി ഓടിക്കുന്നത്. ഇന്നലെ രാത്രി കുറേ ഞാൻ തന്നെ ഓടിച്ചിരുന്നത്. 100 കിലോമീറ്റർ ഞാൻ തന്നെയാണ് ഓടിച്ചേക്കണത്. എന്നാലും പറയണ്ടോ, കള്ളന്നല്ല സത്യം. തിരിച്ചു വരുമ്പോ അങ്ങോട്ട് വരുമ്പോ പിന്നെ ആരും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങോട്ട് വരുമ്പോ പിന്നെ ഫുള്ള് പുറത്തേക്ക്, പുറത്തേക്ക് ഉള്ളിക്കുള്ളു കേറ്. അങ്ങട്ട് എവിടേക്ക്? അതിനെ പോ, ബാക്ക് എടുക്ക്, ബാക്ക് എടുക്ക്. ഇങ്ങനെ പോണ്ട, ബാക്ക് എടുക്കുമ്പോ ചവിട്ടി എടുക്കട്ടെ. അത് നിങ്ങക്ക് അറിയാം കേട്ടോ. ണ്ടല്ലോ മുട്ടി അറിയിക്കാറല്ലേ. കണ്ടോ നമ്മള് ഏകദേശം തൃശ്ശൂർ എത്താറായിട്ടപ്പോ തൃശ്ശൂരിന്ന് നമ്മളെ കേച്ചേരിക്ക് ജീവസൊക്കെ ആവശ്യമാക്കി തരും. കേച്ചേരിയിലാണ് നമ്മള് നാട്ടിൽ നിന്ന് പറഞ്ഞ വണ്ടി ഉള്ളത്. Thank you.
അപ്പൊ നമ്മളിന്ന് കോഫി ഹൗസിൽ നിന്നാണ് ചായ കുടിച്ചത്. രാവിലത്തെ ചായ നമ്മൾ ആദ്യമായിട്ടാണ് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറുന്നത്. ഞാൻ ആദ്യമായിട്ടല്ലേ കയറുന്നത്. അപ്പൊ എന്തായാലും മസാല ദോശയും ഇതൊക്കെയാണ് നമ്മള് കഴിച്ചത്. പിന്നെ കേച്ചേരി കേച്ചേരി പോട്ടെ കേച്ചേരി. നജീബ് ഉസ്താദ് പിന്നെ അവിടുന്ന് തൃശ്ശൂരിന്ന് പോയി. ഞാനും ഹാഫിദും സക്കാഫി മിസ്സും സക്കാഫിയും കൂടി വന്നു. അപ്പൊ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മള് വേറെ ലെവൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.